ஆரம்பிக்கலாம்ங்க. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഒരു ഗേളിനെ കാണുമ്പോ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. ഫസ്റ്റ് ബോയ്സിനെ കാണുമ്പോ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ വിചാരിച്ചോലല്ല. ഒരു ബോയിനെ കാണുമ്പോ എന്തായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്? എല്ലാരും ഹെയർ തന്നെ. പയ്യനെ കാണുവാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? ഇവള് നമ്മളെക്കാളും തറയടാ. ബോഡി ഫുള്ള് അവിടെയാണ് മെയിൻ. അതുണ്ടെങ്കിൽ സീനാ. ഈ വലിയ ചന്തിയുള്ള ആണുങ്ങൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, ആ അടിപൊളി കുണ്ടിതപ്പെടേണ്ട ചേച്ചി, എന്റെ ചേച്ചി. അവന്റെ പല്ലി, അവനൊത്ത് കുടുകുട വയറ്. കൊടവണ്ടി കൊടവണ്ടി മോഡലിന് താലി കെട്ടോ, അതുപോലെ ഒന്ന് താലി അമ്മയൊക്കെ തന്ന്. അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും തന്നാ മതി. നിനക്കെന്താ ചീങ്ങണ്ടാ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ആ ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ആ ഇരുത്ത്. All the dreams like twinkle star. നിനക്ക് അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയ ആള്, ആ ആളാ നിനക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കിട്ടുവാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എന്തു പറയും? ഒരു പെണ്ണിനെ കണ്ടാ എന്തായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്? നിനക്ക് പിന്നെ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അവളെ കാണുമ്പോ അടിച്ച് വിട്ടു കൊടുക്കാൻ തോന്നുന്നു. കാണാൻ കൊള്ളാങ്കി, കാണാൻ കൊള്ളാങ്കി. എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചേരാപ്പുഴയിലേക്ക് വെക്കുന്നു. ആദ്യം ഒരു പെണ്ണിനെ കാണുമ്പോ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എടാ, പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിൽ വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അത് മാമനാ.